എത്രയും ഭക്തവാത്സല്യമേറിയ ഭഗവാൻ കൃഷ്ണൻ അത്ര പാരിലവതാരകാര്യം മിക്കതും സത്രിക്കാതെ സാധിച്ചിട്ടു സർവ മഹിഷിമാരോടും പുത്രപൗത്രാദികളുടെ സാകല്യത്തോടും പിത്രാദികളോടും പ്രീതനായ ബലഭദ്രനോടും ഇത്ര മിഥുനങ്ങളോടും മന്ത്രികളോടും തത്ര സമുദ്ര മധ്യസ്ഥ മഹാരാജധാനിയിങ്ക സുത്രമാവിനെ കാട്ടിലും സുഖിച്ചിരുന്നു. അക്കാലത്തൊന്നിച്ചു ഗുരുകുലവാസം ചെയ്ത മൂലം ചിൽക്കാതൽക്കു സതീർത്ഥ്യനായിരുന്ന വിപ്രൻ ചൊൽക്കൊണ്ട കൂചേലൻ ഭക്തി കൊണ്ടു ദാരിദ്ര്യ ദുഃഖവും ഉൾക്കൊള്ളാതെ കണ്ടില്ലത്തു ഭജിച്ചിരുന്നു. ഭക്തിയേറും ഭഗവാങ്കലെങ്കിലും അവൻ്റെ ഭാര്യ ഭർത്താവോളം വിരക്തയായില്ല ഭക്ഷിച്ചേ ഭർത്താവോളം വിരക്തയായില്ല ഭക്ഷിച്ചേ ശക്തിയുള്ളു ശുശ്രൂഷിപ്പാൻ എന്നായിട്ടെ ഗദാ സതി ശക്തിയോടു കൂടെ പതിയോടു പറഞ്ഞു. ചില്ലിന മാനസ പദ ചിരന്തനായ പൂമൻ ചില്ലി ചൂളിച്ചൊന്നു കടാക്ഷിപ്പാൻ ഓർക്കണം. ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതും കണ്ടാലും വല്ലഭ കേട്ടാലും പരമാത്മമഗ്നനായ ഭവാൻ വല്ലഭയുടെ വിശപ്പുമറിയുന്നില്ല. സർവവേദശാസ്ത്ര പുരാണജ്ഞൻ ഭവാൻ ബ്രഹ്മശക്ര സർവവന്ദ്യനായ ശൗരി തവ വയസ്യൻ നിർവാണതനായ ലക്ഷ്മിപതിയച്ചെന്നു കണ്ടാലി ദുർവാര ദാരിദ്ര്യ ദുഃഖമൊഴിയുന്നൂനം. ഗുരുഗൃഹത്തിങ്കൽ നിന്നു പിരിഞ്ഞതിൽ പിന്നെ ജഗൽ ഗുരുവിനെയുണ്ടോ കണ്ടു വെറുതെ ഗുണം. വരികയില്ലാർക്കും ഭഗവാനെ കാണാൻ കാലേ തന്നെ വിരയെ യാത്രയാകണമെന്നു തോന്നുന്നു.